അറബി പോലും അറിഞ്ഞുകൂടാ പറയാം. ഗൾഫിൽ പോകാൻ നമ്മൾ അറബി പഠിച്ചു, ഖുർആൻ ഓതാൻ അറബി മുന്നേ വരെ പഠിച്ചിട്ടില്ല. ഗൾഫിന് പോകാൻ അറബി കുത്തിയിരുന്ന് പഠിച്ചത്ര ആളുകളുണ്ട്. അവിടെ പോയി മുറി അറബിയൊക്കെ ആദ്യമായിട്ട് പയ്യോ ഗൾഫിൽ പോയി അറബി ഒന്ന് സാധനം ചോദിച്ചു കംറിയാൻ അറിയാൻ. അപ്പൊ അറബികൾക്ക് ഒരു സ്വഭാവമുണ്ട്, നമ്മൾ സാധാരണ കടയിൽ ചോദിച്ചിട്ട് വില അത്ര 750 രൂപ അവസാനം എത്ര വയ്ക്കരുത്, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അവസാനം എത്ര വയ്ക്കരുത്. അതേപോലെ അറബികൾക്ക് ഒരു ചോദ്യമുണ്ട് കംറിയ അറബറിയ ആഹ്ലക്കലാം അവസാനം. പയ്യൻ പോയിരുന്നു മലയാളി അത് അറബി ചെറുക്കം വന്നു എത്രയാൽ കംറിയാൽ അറബറിയാൽ മലയാളി പയ്യനോട് ചോദിച്ചു ആഹ്ലക്കലാം അവൻ അവസാനത്തെ വാക്ക് ആകെ അവൻ അറിയാവുന്ന അറബിയാണ് സഹോദരിമാരെ പഠിക്കും. ഒന്ന് പഠിക്കാൻ ശ്രമിച്ച പെട്ടെന്ന് കഴിയും, അതുള്ള സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ. എൻമകൻ ഏതു വിദേശത്ത് പോകിലും നിന്മനെ കാമ്പിനിയോ വേണം നിന്നുടെ ഭാഷ ഏതൊരു മന്ത്രവും ഏതൊരു വേദവും ഏതൊരു തത്വവും ഏതൊരാൾക്കും വൃത്തിൽ പതിയേണമെങ്കിൽ സഭാഷകൻ വക്രത്തിൽ നിന്നു പഠിക്കണം. ഒക്കെ മാക്കാനുള്ളൂ ഏത് മന്ത്രവും ഏത് വേദവും പറയല്ലേ, ഏതൊരു മന്ത്രവും ഏത് വേദവും അവന്റെ ഹൃദയത്തിൽ പഠിക്കണമെങ്കിൽ അവനവന്റെ ഭാഷയിൽ നിന്ന് പഠിക്കണം. ഖുർആൻ ഹൃദയത്തിൽ ഇറങ്ങണമെങ്കിൽ മലയാളത്തെ എഴുതി പഠിച്ചിട്ട് ഓതി ആ ഹൃദയത്തിൽ ഇറങ്ങൂല, അത് അറബിയിൽ അതേ സ്ഥിരതയോടെ തജ്വീദോടെ പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് നമ്മുടെ മത്സരമൊക്കെ അങ്ങോട്ട് വിടണം. എന്ത് വിടണം? എന്ത് വിടണം? മത്സരം വിടണം. ഞാൻ ഏത് വലിയ രാജാവാണെങ്കിലും ഈ മത്സരം വിട്ടിട്ട് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു അത്ഭുതമുണ്ട്. ഖുർആൻ ഒരു സൂറത്തിന്റെ സൂറത്തിന്റെ പേര് കുറുമ്പെന്ന്. സൂറത്തിന്റെ പേര്, സൂറത്തിന്റെ പേര് ഉറുമ്പ്. സൂറത്ത് സൂറത്ത് നംല്. ശരി, ഞാൻ ഇത് സമയമൊന്നും അധികം ഇല്ല. സൂറത്തിന്റെ ഉള്ളിൽ ഒന്ന് രണ്ട് കാര്യം പറയാം, ബാക്കി ഇൻഷാല്ലാ ഞാൻ പറഞ്ഞല്ലോ ഒരു അഭ്യുദയ അംശമായിട്ട് ഞാൻ ഉണ്ടാവും, അപ്പൊ നമുക്ക് പിന്നീട് പറയാം. സൂറത്തിൽ നംല് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ സൗരയുടെ മിൽക്കി വേ 10,000 കോടി നക്ഷത്രങ്ങളുമായി കറങ്ങുന്ന ഒരു വ്യൂഹത്തെ കുറിച്ച് പറഞ്ഞ ഖുർആൻ നിസ്സാരക്കാരനായ ഉറുമ്പിന്റെ പേര്, കാണാൻ പോലും കഴിയാത്ത ഉറുമ്പ്, സൂറത്തിൻ നംല് ഉറുമ്പിന്റെ പേര് ഖുർആനിൽ കൊടുത്തു. ഉറുമ്പിന് എന്ത് കാര്യം? ഉറുമ്പിനെ കണ്ട് പഠിക്കണ മനുഷ്യൻ നീ ആരടാ? എട്ട നീ ആരടാ? നിങ്ങളല്ലേ കേട്ടോ, എട്ട നീ ആരടാ? ഉറുമ്പിനെ കണ്ട് പഠിക്കും. നമുക്ക് മത്സരം ആരുടെ? ഞാനാ ഞാനാണ് അധികാരി, എനിക്കപ്പുറത്തോട്ട് പിന്നെ ലോകമില്ല. എടാ നീ ആരെ കണ്ടിട്ടടാ? കരയിൽ നിന്ന് വ്യതിചരിച്ചിട്ട് കൊതു തിരാത കടലിൽ കടന്ന് വ്യതിചരിച്ച ആളാ ഫിറഓൻ. ആ ഫിറഓൻ ഈജിപ്തിലെ മ്യൂസിയത്തിൽ മരുന്ന് കിടത്തുന്നത് ആരാ? ഫിറഓനാടാ കരയിൽ നിന്ന് വ്യതിചരിച്ചിട്ട് കൊതു തിരാതെ കടലിൽ കടന്ന് വ്യതിചരിച്ച ആളാ ഫിറഓൻ. മൂസാ നബി പറഞ്ഞു ചെയ്യരുത്, അല്ലാഹു വെല്ലുവിളിച്ച ഫിറഓൻ. എവിടെ പോയി ആ ഫിറഓൻ? എവിടെ പോയി ആ ഫിറഓൻ? പോയി. നമ്മുടെ അഹങ്കാരം മാത്രം ഒന്ന് മനസ്സിൽ നിന്ന് മച്ചാൽ മതി. എവിടെ പോയി ഫിറഓൻ? അന റബ്ബുകും അല്ലാഹില്ല, ആരാണ് മൂസാ നബി? അല്ലാഹു ചോദിച്ചു. അപ്പൊ മൂസാ നബി പറഞ്ഞു അല്ലദീ അൻസല മിന സമാഇ മാഅ, ആകാശത്തു നിന്ന് മഴ പെയ്പ്പിക്കുന്നവന എന്റെ അല്ലാഹ്. എന്നാൽ അല്ലാഹുവിന്റെ മേലെ ഞാനാ, കാരണം എന്താ? മഴ പെയ്പ്പിക്കണമെങ്കിൽ നിന്റെ അല്ലാഹ്ക്ക് ഭൂമി വേണ്ടേ? ഭൂമി അല്ലല്ലോ. നിങ്ങൾ മനസ്സിലെ കൽബിനെ കേട്ടു സഹോദരങ്ങളെ സഹോദരിമാരെ, ഈ ഭാവം നമ്മുടെ മനസ്സിലുണ്ട്. ഖുർആൻ അത് മാറ്റാനാവുമ്പോൾ ഈ ഭാവം ഞാൻ ആരാ? ഞാൻ നീ ആരടാ? കീടമേ പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോരക്കട്ട പിന്നീന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട റോഹൊന്ന് വിട്ടാൽ ചത്ത ചരമല്ല പൊട്ട പറഞ്ഞുടൽക്കന്ത ബഹുമാനം പൊട്ട. കേട്ടിട്ടുണ്ടെന്നില്ല ഈ പാട്ട്? കേട്ടിട്ടില്ല. ഞാൻ കേട്ടിയ പെണ്ണിനെ കുറിച്ച് ചന്തം കുറവാണ് കേട്ടിട്ടില്ലല്ലോ. അത് സുക്കുനായതല്ല കാത്തു കസറാണ് വഴി പറയാൻ പറ്റുന്ന പറ്റില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കുറവാന്ന് പറഞ്ഞ് കിടക്കാൻ പറ്റും മനുഷ്യരും? ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക്, മോനെ പഠിക്കണം. ഇതെന്താ? ഇത് ഖുർആനാ? ഇത് ഖുർആനാണിത്? ഖുർആൻ ശുജായും മുസ്ലിം എന്ന് പറയുന്ന മനുഷ്യൻ തൃശ്ശൂർ ജില്ലയിൽ അണ്ടത്തോട് വഫാത്തായി കിടപ്പുണ്ട് ഇപ്പോഴും മനുഷ്യൻ. ആ മനുഷ്യൻ പറഞ്ഞാൽ എടാ പൊട്ട നീ ആരടാ? പൊട്ട നീ മുന്തുള്ളി പിഞ്ചോര കട്ട പിന്നീന്ന് കാഷ്ടം. പഴയ ഉമ്മമാര് പാടി പിടിച്ചിട്ടുണ്ട്. പഴയ ഉമ്മമാരുണ്ടോ അവിടെ?
സഫലമാല എന്ന് പറയുന്നത് സഫലമാല എവിടെ മാല പോകാൻ എവിടെ മാല പോകാൻ മാല ഉദയം പോയില്ലേ എവിടെ മാല മോന് ഇതാണ് മാല പണ്ടത്തെ ഉണ്ണമാര് പാടും ഇപ്പെട്ടുമാര് 98 വയസ്സ് രണ്ട് സീസിങ്ങൾ അടയ്ക്കാനുണ്ട് എന്നാലും ഉമ്മമാർക്കത് അറിഞ്ഞുകൂടാ പഴയ എന്റെ ഉമ്മ ഇത് പാടി തന്നത് കേട്ടാ ഞാൻ പഠിച്ചു എന്താ ഇത് ഖുർആനാണ് ഖുർആനാണ് എടാ പൊട്ട നീ എന്ത് കണ്ടിട്ടടാ അഹങ്കരിക്കണ നീ ആരടാ പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോര കട്ട പിന്നീന്ന് കാഷ്ടം ചുമ പിന്നീന്ന് കാഷ്ടം ചുമന്ന ഒരു പൊട്ട എടാ നീ ഉമ്മാടെ ഗർഭ ഉമ്മ വാപ്പാടെ ആര് തൊടാൻ അടയ്ക്കുന്ന കണ്ടാരുടെ തുടച്ചു മറ്റൻ വ്യഗ്രത കാണിക്കുന്ന ഒരു തുള്ളിയിൽ നിന്ന് നിന്നെ സിട്ടിച്ചതല്ലടാ മനുഷ്യ ഇപ്പൊ നിന്നെ സിട്ടിച്ചിട്ട് നീ ഇപ്പൊ ആരാ നെഞ്ചും വിരിച്ചിട്ട് അങ്ങനെ നടക്ക ഇപ്പൊ നീ ആരാ മോനെ പിന്നീന്ന് കാഷ്ടം ചുമന്ന ഒരു കൊട്ട കുറെ കാഷ്ടം ചുമന്നുകൊണ്ടടക്കുന്ന ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റ് ആണ് ഞാൻ അപ്പുറത്തോട്ടൊന്നുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വസ്ത്രത്തിന്റെ ഉള്ളിൽ നീ ആരാ കുറെ കാഷ്ടം ചുമന്നുകൊണ്ടടക്കുന്ന ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റ് കാന പീന സോന അഗ്ന തീർന്നു വിഷയം തീർന്നു എന്നിട്ട് ഇങ്ങനെ നടക്ക ഞാൻ ആരാ ദുനിയാവിൽ ആർക്കും സുൽത്താനാവും ദുനിയാവിലെ സുൽത്താൻ ആരാവാ അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് എന്തിനോടാണ് മത്സരമെന്തിന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ അധ്യായത്തിന് പേര് വെച്ച് സൂറത്തുൻ നംല് ഉറുമ്പെന്ന പേര് വെച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ എന്തെന്നറിയോ മനുഷ്യ ഉറുമ്പിനെ കണ്ടുപിടിക്കുക ഏ മനുഷ്യ ഉറുമ്പിനെ കണ്ടുപിടിക്കുക അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ സൂറത്തിൽ നിന്ന് ഉറുമ്പിനെ കണ്ടുപിടിക്കുക എന്താണ് ഉറുമ്പിന്റെ പ്രത്യേകത എന്നറിയോ സഹോദരങ്ങളെ ഒരു ഉറുമ്പ് വെസലിന് പറഞ്ഞു പോവുകയാണ് ആ പോകുന്ന വഴിയിൽ ഒരു ധാന്യമണി കണ്ടാൽ വെസപ്പുള്ളതോടുകൂടി ഉറുമ്പത് തിന്നുകയില്ല ഉറുമ്പമെല്ലേ മാളത്തിലേക്ക് മടങ്ങുകയാണ് അവിടെ പട്ടിണി കിടക്കുന്ന തന്റെ കൂടപ്പറപ്പുകൾ തന്റെ സഹോദരങ്ങളെ തന്റെ സഹപാഠികൾ വിളിച്ചു കൊണ്ടുവന്ന് ആ പകുതി ധാന്യമണി അവർക്ക് വേണ്ടി ശേഖര ചെയ്ത് എല്ലാവരും കൂടി ഒന്ന് ഒരാൾക്ക് തിന്നാനുള്ളത് ആര് മതിയാണ് ഒറ്റയ്ക്ക് തിന്നലല്ല ഉള്ളത് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഉറുമ്പിനെ നിസ്സാരക്കാരനായ ഉറുമ്പിനെ ഒരു സൂത്രത്തിന് പേര് വെച്ചു കൊടുത്താൽ ഇത് വെറുതെയല്ല ആ ഉറുമ്പിനെ കണ്ടു നിങ്ങൾ പഠിക്കണേ ആ ഉറുമ്പിനെ കണ്ടു നിങ്ങൾ പഠിക്കണേ എന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഉറുമ്പ് തന്നെ തിന്നില്ല നേരെ പോയി വിളിച്ചു കൊണ്ടുവരും ഉള്ളത് മറ്റൊരാൾക്ക് കൂടി കൊടുക്കും രണ്ടാമത് ഉറുമ്പിനൊരു സ്വഭാവമുണ്ട് സൂറത്തിൻ നംല ഞാൻ പറയുക ഇത് കഴിഞ്ഞ ഒരു വലിയ കഥ ഞാൻ പറഞ്ഞത് സൂറത്തിൻ നംലിൽ അല്ലാഹു തൗഫീക് നൽകി ഒരു ശാസ്ത്ര സത്യം പറയാൻ വേണ്ടി ഒരു കഥ പറഞ്ഞു പക്ഷെ ഉറുമ്പിനൊരു സ്വഭാവമുണ്ട് എതിരെ ഒരാൾ വന്നാൽ ഉറുമ്പിന് കൂട്ടം ഒന്നും ചെയ്യില്ല അത് മെല്ലെ ഒന്ന് ഒതുങ്ങി കൊടുക്കും ഉറുമ്പ് മെല്ലെ ഒന്ന് ഒതുങ്ങി നിൽക്കും മറ്റുള്ളവർ പോയി കഴിയുമ്പോൾ ഉറുമ്പും കൂട്ടം മെല്ലെ മുമ്പോട്ട് പോകും ഈ ഉറുമ്പിന്റെ സ്വഭാവം മനുഷ്യൻ നിനക്കില്ലാത്തതാണ്ടടാ നീ ഇത്ര അഹങ്കാരിയായി പോയല്ലോ എന്ന് പറയാനാണ് 100-ലധികം ആയത്തുകളുള്ള ഒരു സൂക്തത്തിന് ഉറുമ്പിന്റെ പേര് കൊടുത്തത് ഇതൊരു ദൈവീക രംഗത്തിനെ കഴിഞ്ഞു ഈ ഒരു മനസ്സ് ഒന്ന് ഒതുങ്ങിക്കൊടുക്കാൻ ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സംഘടനകൾ രക്ഷപ്പെടുമായിരുന്നു നമ്മുടെ സമൂഹം രക്ഷപ്പെടുമായിരുന്നു നമ്മുടെ മഹല് രക്ഷപ്പെടുമായിരുന്നു എന്തിനേറെ ഭാര്യയും ഭർത്താവും രക്ഷപ്പെടുമായിരുന്നു ഭർത്താവ് ഇവിടെ വന്നു ഭാര്യ ഒന്ന് ഒതുങ്ങി കൊടുത്താൽ ഭർത്താവ് ഇങ്ങനെ ഭാര്യ ഉറുമ്പിന്റെ സ്വഭാവം പഠിക്കുക ഇത് വെറുതെ ഒരു സുഖത്തിൽ പേര് വെച്ചാൽ ഒന്ന് ഒതുങ്ങി കൊടുത്താൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഇതെവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ ഭാര്യയും ഭർത്താവും ജീവിക്കണോ ഉറുമ്പിനെ കണ്ടു പഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ വാപ്പയും മകനും തമ്മിലുണ്ടാവണോ ഉറുമ്പിനെ കണ്ടു കെട്ടിപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ മഹന്റെ നന്നായിട്ട് പോകണോ ഉറുമ്പിനെ കണ്ട് കെട്ടിപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ കൂടെ പുറപ്പുകൾ നന്നായി പോകണോ ഉറുമ്പിനെ കണ്ടു പഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ ആമി പറയും മനുഷ്യന്മാരെ ആവശ്യമായ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് ഉറുമ്പ് മറ്റൊരു സൂറത്തിന്റെ പേര് ഇരുമ്പ് സൂറത്തുൽ ഹദീദ് ഒരു സൂറത്തിന്റെ പേര് ഇരുമ്പ് മറ്റൊരു സൂറത്തിൽ ഒരു സൂറത്തിന്റെ പേര് ഉറുമ്പ് മറ്റൊരു സൂറത്തിന്റെ പേര് ഇരുമ്പ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഹദീദ് ഖുർആൻ ഒരു സൂറത്ത് പഠിക്കുക നന്നായിട്ട് ഖുർആൻ പഠിക്കാൻ താല്പര്യം വരാൻ വേണ്ടി പറയുക യഥാർത്ഥത്തിൽ ഒരു സൂറത്തിന് പേര് വെക്കുമ്പോൾ ഇരുമ്പ് വെക്കാവോ ഇരുമ്പെന്ന് നമ്മൾ സാധാരണ ആക്രി
സാധാരണ ഭാഷകളിൽ ആക്കിൽ വിലയില്ലാത്ത സാധനം. യഥാർത്ഥത്തിൽ ഒരു ലോഹമാണ് ഇരുമ്പ്. ഒരു ലോഹത്തിന്റെ പേര് വെക്കണമെങ്കിൽ ഏറ്റവും വിലയുള്ള സ്വർണത്തിന്റെ പേര് വെക്കേണ്ട. ഖുർആനിന്റെ സുന്നത്തിന്റെ പേര് പറയുമ്പോൾ ഇരുമ്പാണ് പറയുന്നത്. സ്വർണം, പ്ലാറ്റിനം, വൈഡൂര്യം, മരതക, ഒരു സൂറത്തിന് പേര് വെച്ച് സൂറത്തിൽ ഹദീദ്. നീ വലിച്ചെറിഞ്ഞ ഖുർആന്റെ കഥയാണ് ഈ പറയുക. ഇരുമ്പ് എന്തുകൊണ്ട്? ഇരുമ്പിനൊരു പ്രത്യേകത. ആർക്കെങ്കിലും പറയോ ഇരുമ്പിന്റെ പ്രത്യേകത? ഇരുമ്പിന്റെ പ്രത്യേകത ഈ കൂട്ടത്തിരിക്കുന്ന ആർക്കെങ്കിലും പറയോ? ദയാനന്ദനെ കൊല്ലാനുള്ള സാധനം അതാ ഇരുമ്പ്. ലോകത്തിലുള്ള സർവ ലോഹങ്ങളും ഈ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. എന്നാൽ ഇരുമ്പെന്ന ഒരേ ഒരു ലോകം അത് ആകാശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. 15 നൂറ്റാണ്ട് മുമ്പ് അതൂരകളിൽ മുന്നിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതിക്കെടുക്കുകയാണ്, വഅൻസൽനൽ ഹദീദ് വഅൻസൽനൽ ഹദീദ് ഫീ മൗസുൽ ശദീദ് വമനാഫിഉ ലിന്നാസ്. ഈ ഉരുമ്പിനെ ഞാൻ ആകാശത്ത് നിന്ന് ഇറക്കിയതാണ്. ഇത് അത്ഭുതമാണ്, അത്ഭുതമാണ്, അത്ഭുതമാണ്. ലോകമെന്ന ഇരുമ്പെന്ന ഒരേ ഒരു ലോകം അത് ആകാശത്ത് നിന്ന് ഇറക്കിയതാണെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ബോധം നൽകണേ തമ്പുരാനെ. ഈ ഖുർആൻ ഞങ്ങൾക്ക് നീ അറിവ് നൽകണേ തമ്പുരാനെ. ഈ ഖുർആൻ ഞങ്ങൾക്ക് അറിവ് നൽകണേ തമ്പുരാനെ. ഈ ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്.